പിണറായി ചോദിക്കാത്ത പിന്തുണ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമി. 124 മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് പിന്തുണ. 5 ലീഗുകാരടക്കം 15 യു ഡി എഫിന് വോട്ട്. കിനാലൂരിലെ കനൽ വഴികൾ മറന്ന് എളമരം കരീബിനും പിന്തുണ. എറനാട്ട് ആരെയും തുണയ്ക്കില്ല. മലമ്പുഴയിൽ ബി ജെ പിയെയും സി പി എമ്മിനെയും വെട്ടിലാക്കി ശരദ് യാദവ്. ബി എസിനായി എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചും പിന്നാലെ തിരുത്തിയും ജെ ഡി യു. ദരിദ്രർക്കായി പോരാടുന്ന വി എസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ശരിയല്ലെന്ന് ആദ്യ നിലപാട്. സുഷമ സ്വരാജിന്റെ അഭ്യർത്ഥന മാനിച്ച് തീരുമാനം മാറ്റുകയാണെന്ന് പിന്നാലെ വിശദീകരണം. പ്രായത്തെ പരിഹസിച്ച രാഹുലിന് വീറോടെ വി എസിന്റെ മറുപടി. തലമരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലമരക്കാത്തതല്ല എന്റെ യുവത്വവും. കൂടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം, തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. ഞാന് ഇന്ന് 87 വയസ്സിൽ കഴിയുന്നതിന്റെ കുറ്റം എനിക്കാണോ? പി ശശി ഇപ്പോഴും സി പി എം സംസ്ഥാന സമിതി അംഗം. നടപടി തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള. ഞങ്ങളെല്ലാം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നടപടി എടുത്തിട്ടില്ല എന്നാണ്. നടപടി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ, ചർച്ചയിലാണ്. ലോട്ടറി അന്വേഷകർക്ക് വിവേകമുദിച്ചത് ഇപ്പോൾ. തെളിവ് നൽകാൻ ഹാജരാവണമെന്ന് മാർട്ടിനും കെന്നഡിക്കും നോട്ടീസ്. 3 കേസുകളിൽ തെളിവ് നൽകാൻ ഒരാഴ്ചയ്ക്കകം എത്തണം. വലിയ ഇടയൻ നിത്യതയിൽ കർദിനാൾമാർ വർക്കി വിധേയത്തിന്റെ ഭൗതിക ശരീരം കബറടക്കി. അഴിമതി വിരുദ്ധ പോരാട്ടത്തിനിടയിലും അപസ്വരങ്ങൾ. ലോക്പാൽ കരട് നിർമ്മാണ സമിതിയിൽ കുടുംബവാഴ്ചയെന്ന് ബാബ രാംദേവ്. വ്യക്തികളല്ല നിയമമാണ് പ്രധാനമെന്ന് അണ്ണാ ഹസാരി. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 124 മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനത്തെ 124 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും. 15 യു ഡി എഫിനെ പിന്തുണയ്ക്കും. എറനാട്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. എളമരം കരീബിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് ജമാഅത്തെയുടെ ഇന്നത്തെ തീരുമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം. എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് പിന്തുണ നൽകാനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. മണ്ഡല കമ്മിറ്റികളിൽ ഈ നിർദ്ദേശം അവതരിപ്പിച്ചപ്പോൾ 15 അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇതേ തുടർന്നാണ് ആ സീറ്റുകളിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. യു ഡി എഫിന് പിന്തുണ നൽകുന്ന 15 സീറ്റുകളിൽ 5 മത്സരിക്കുന്നത് ലീഗാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകരായ എം കെ മുനീറിനും കെ എം ഷാജിക്കും പിന്തുണ നൽകിയിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പിന്തുണയില്ല. അതേസമയം കിനാലൂർ സംഭവത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രതിസ്ഥാനത്ത് നിർത്തിയ എളമരം കരീമടക്കം 124 എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ ഏറനാട്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ വോട്ട് ചെയ്യില്ല. സംസ്ഥാനത്ത് 15 സീറ്റുകളിൽ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കാര്യമായ വോട്ടുകൾ ഉള്ളത്. ഇതിൽ യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ച കുന്നംകുളവും വർക്കരയും അരുവിക്കരയും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി കേന്ദ്രങ്ങളായ മങ്കട, പൊന്നാനി, തിരുവമ്പാടി, കയ്പമംഗലം, കുറ്റ്യാടി തുടങ്ങിയ സീറ്റുകളിലെല്ലാം വോട്ട് ഇടതിനാണ്. വാർത്താസമ്മേളനം വിളിക്കാതെ പത്രക്കുറിപ്പിറക്കിയാണ് തീരുമാനം അറിയിച്ചത്. ഇടത് സർക്കാരിന്റെ മികച്ച പ്രകടനം പരിഗണിച്ചാണ് എൽ ഡി എഫിന് പിന്തുണ നൽകുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി അമീർ ടി കെ ആരിഫ് അലി അറിയിച്ചു. ഷാജഹാൻ, ഏഷ്യൻ ന്യൂസ്, കോഴിക്കോട്. മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള, ഇടതുമുന്നണിക്ക് പിന്തുണ നൽകാനുള്ള ജമാഅത്തിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സംഘടന വിട്ട ശ്രീ ഹമീദ് വാണിമേൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ സെക്രട്ടറി ശ്രീ ദാവൂദ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ദാവൂദ് അല്പസമയത്തിനകം കോഴിക്കോട് നിന്ന് ന്യൂസ് അവറിൽ ചേരും. ശ്രീ ഹമീദ് വാണിമേൽ, താങ്കളുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷം സി പി എം ആവശ്യപ്പെട്ടതാണോ അതോ പ്രത്യേക സാഹചര്യങ്ങളിൽ പിന്തുണ നൽകുകയായിരുന്നോ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കാൻ അങ്ങോട്ട് തയ്യാറാവുകയും തയ്യാറാവുന്നതിന്റെ ഭാഗമായി സി പി എമ്മുമായുള്ള ചർച്ചയ്ക്ക് അവസരം ഒരുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏകപക്ഷീയമായി സി പി എമ്മിന് ഇടതുമുന്നണിക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ
ചില മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തകന്മാരുടെ സമ്മർദ്ദം മാനിച്ചുകൊണ്ടാണ് ഈ യു ഡി എഫിന് 15 സീറ്റിൽ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും രസകരമായതാണ് കളമരം കരീമിന് പിന്തുണ കൊടുക്കാൻ ജമാഅത്ത് ഇസ്ലാമി തയ്യാറായത്. തിരിച്ചെത്താം ശ്രീ ഹമീദ് വാണിമേൽ. ശ്രീ ദാവൂദ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ സെക്രട്ടറി കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീ ദാവൂദ്, ശ്രീ പിണറായി വിജയൻ ഒരു വർഷം മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് കിനാലൂർ സംഭവത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഉള്ളത്. ശ്രീ ദാവൂദ് അത് മറന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴൊന്ന് കേൾപ്പിക്കാം. ജമാഅത്ത് ഇസ്ലാമിയുടെ നിറം ശരിയായ രീതിയിൽ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവരെ പുറത്തു കിട്ടുന്ന വേഷമല്ല അകത്തുള്ളത്. അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാലും ആ സംഘടന നമ്മുടെ സമൂഹത്തിന് ആപത്തുളവാക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. ശ്രീ ദാവൂദ്, ഈ പ്രസ്താവന പിണറായി വിജയൻ തിരുത്തിയത് ആരുമെങ്ങും കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും 124 മണ്ഡലങ്ങളിൽ പിന്തുണ നൽകാൻ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചത്? ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ സംസ്ഥാന സമിതി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മറ്റ് സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കനുസരിച്ച് അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സമീപനങ്ങൾ വരുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു കാലത്തും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ജനതാ മൂവ്മെന്റിനോടൊപ്പം ചേർന്നിട്ടാണ് കോൺഗ്രസിനെതിരായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നത്. പക്ഷെ പിന്നീട് പലതവണ കോൺഗ്രസിന് പിന്തുണ നൽകുന്ന സമീപനവും ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചു. അതിലെന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പ്രശ്നം എനിക്ക് ചോദിക്കാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമി നാം കരുതുന്നത് പോലെയുള്ള ഒരു സംഘടനയല്ല, സമൂഹത്തിന് ആപത്തുണ്ടാക്കുന്ന സംഘടനയാണ്, ജനാധിപത്യ പ്രക്രിയയെ അംഗീകരിക്കുന്നതല്ല, വിദേശ ഫണ്ട് പറ്റുന്ന സംഘടനയാണ് എന്ന് മാത്രമല്ല അവർ രാഷ്ട്രീയത്തിൽ വർഗീയ ഇടപെടൽ നടത്താനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് സി പി എം നേതാക്കളിൽ നിന്ന് അടുത്ത കാലത്ത് വരെ കേട്ട കാര്യങ്ങൾ ഈ കിനാലൂർ സംഭവത്തിന് ശേഷം. അങ്ങനെ നിങ്ങളെ കാണുന്ന ഒരു മുന്നണിക്കും പാർട്ടിക്കും എന്തിനാണ് പിന്തുണ നൽകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിലും ഭീകരമായ ആരോപണങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ രണ്ടു തവണ നിരോധിക്കുകയും അതിന്റെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ഓഫീസുകളും അടച്ചുപൂട്ടുകയും അതിന്റെ അഖിലേന്ത്യാ അമീർ അടക്കമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസിന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ജമാഅത്ത് പിന്തുണ നൽകി. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്തുണ നൽകുന്നത് എൽ ഡി എഫിന്? അത് ഞങ്ങൾ പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സമിതി ചെയ്തത് നിലവിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭയെ വിശകലനം ചെയ്യുകയാണ്. അതിനെ വിശകലനം ചെയ്യുമ്പോൾ തൊട്ടുടനെയുള്ള യു ഡി എഫ് മന്ത്രിസഭയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് പൊതുമേഖലയുടെ ശാക്തീകരണം, പൊതുവിതരണ സമ്പ്രദായത്തിലുണ്ടായിട്ടുള്ള സജീവമായ ഇടപെടൽ, അതേപോലെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള ഉണർവ്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ, അഴിമതിക്കും പെൺവാണിഭത്തിനുമെതിരെ എടുത്തിട്ടുള്ള ചില സ്റ്റെപ്പുകൾ, ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആത്മവിശ്വാസം, ഈ ഘടകങ്ങളെ പരിശോധിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ പ്രമേയം സ്വീകരിക്കുകയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി. ഈ രാഷ്ട്രീയ പ്രമേയം കിനാലൂരിലെ സമരം, സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, അത് യഥാർത്ഥത്തിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു എന്നാണ് എളമരം കരീം അന്ന് വാദിച്ചത്. അത് അദ്ദേഹം എങ്ങും തിരുത്തിയതായി കേട്ടിട്ടില്ല. ഭൂമാഫിയയ്ക്ക് വേണ്ടി സമരം നടത്തുന്ന ആളുകളെന്ന് നിങ്ങളെ ആക്ഷേപിച്ച അതേ ആളിന്റെ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. പിന്നെ എന്ത് നിലപാടാണ് ഉള്ളത്? അത് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ മാത്രം വെച്ചിട്ട് ഓരോ സ്ഥാനാർത്ഥികളുടെയും ഏതെങ്കിലും പ്രത്യേകമായ ഒരു വിഷയത്തിലെ ഒരു നിലപാടിനെ വെച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും ഒരു നിലപാടെടുക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ കിനാലൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കിനാലൂർ വിഷയം നമുക്കറിയാം, അവിടേക്ക് ഒരു അതിവേഗ പാത സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ അതിവേഗ പാത വേണമെന്ന എളമരം കരീമിന്റെ ആവശ്യം ഈ രാജ്യം കേട്ട ഏറ്റവും വലിയ ഫലിതമാണെന്നാണ് അന്ന് നിങ്ങൾ പരിഹസിച്ചത്. അതേ ആളുകളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ മികച്ചതെന്ന് നിങ്ങൾ വിലയിരുത്തുന്നത്?
ശ്രീ ദാവൂദ്, ഈ അതിവേഗ പാത, ഹലോ, അത് വേണമെന്ന ഇളവര ഗരീബിന്റെ ആവശ്യം, അത് ഒരു ഭരണാധികാരി നടത്താവുന്ന ഏറ്റവും വലിയ ഫലിതമാണെന്നാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. ഒന്നുകിൽ നിങ്ങളുടെ നിലപാടുകൾ തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തവരുടെ നിലപാടുകൾ തെറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഏതിനൊപ്പമാണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ അതിവേഗ പാതയുടെ വിഷയത്തിൽ നമ്മൾ അതിൽ തന്നെ എടുക്കണം. അതിവേഗ പാത വിഷയത്തിൽ, കിനാലൂർ പാതയുടെ വിഷയത്തിൽ സർവേ നിർത്തിവെക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനാണ്. അവിടെയുള്ള സർവേ നടപടികൾ നിർത്തിവെച്ചു, അവിടെ നടക്കുന്ന പോലീസ് ആക്ഷൻ നിർത്തിവെച്ചു, പോലീസ് നടപടികൾ, സമര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ, ഇത് നിർത്തിവെപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഇടപെടൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ലളിതമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. നിലപാടുകൾ പ്രധാന പങ്ക് വഹിച്ചു, പക്ഷെ ആ നിലപാടിനോട് യോജിപ്പുള്ള ആളുകളായിരുന്നില്ല ശ്രീ പിണറായി വിജയനും ശ്രീ ഇളവരം കരീമും ഒന്നും. ഈ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടൊന്നും ഇവിടെ ഈ സർക്കാരിന്റെ നീക്കങ്ങൾ, അതിവേഗ പാതയ്ക്കായുള്ള നീക്കങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം, അല്ലാതെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നാണ് നിലപാടാണ് പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും ഒക്കെ എടുത്തത്. അതൊന്നും അവർ തിരുത്തിയിട്ടില്ലാത്ത സന്ദർഭത്തിൽ വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിൽ പിന്തുണയ്ക്കുന്നത് മനസ്സിലാക്കാം. ഇതേ ഇളവരം ഗരീബിന് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണ നൽകുന്നു? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂ വെച്ചിട്ട് ആണ് രാഷ്ട്രീയ നിലപാടെടുക്കുന്നതെങ്കിൽ നമുക്ക് നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ മാത്രമേ പിന്തുണക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂ വെച്ചിട്ടല്ല, മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തിട്ടാണ്. പ്രത്യേക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനാവില്ല. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടതുപക്ഷത്തെ അല്ലാതെ പിന്തുണയ്ക്കാനാവുന്നുമില്ല. മോളെ, അതായത് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നിലപാടുമില്ല, അഥവാ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്റ്റാൻഡുമില്ല എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് മിസ്റ്റർ ദാവൂദിന്റെ ഈ ഉഴപ്പത്തരത്തിൽ നിന്ന്. അതായത് ഒരു നിലപാടെടുക്കുമ്പോൾ എന്തിനടിസ്ഥാന, ഉദാഹരണമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ അവർ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മിന്നുന്ന ഏറ്റവും നല്ല പ്രകടനത്തിന്റെ പേരിലാണ് അവർ 124 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുന്നതെന്നാണ്. എങ്കിൽ അവർ ബാക്കി നിർത്തിയ മണ്ഡലങ്ങളിൽ ആരാണ് ഭരിക്കുന്നത്? അച്യുതാനന്ദനല്ലേ? അപ്പൊ അവര് 25 സീറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവിടെ കോൺഗ്രസിന്റെ ഭരണമാണോ മുസ്ലിം ലീഗിന്റെ ഭരണമാണോ? അപ്പൊ കോൺഗ്രസ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം കൊണ്ട് വല്ല ഭരണം നേട്ടമുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങൾക്കും ബാധകമാണ്. അപ്പൊ ആ പറയുന്നത് നിരർത്ഥമായ വാദമാണ്. രണ്ട്, ഏതെങ്കിലും സ്പെസിഫിക് ഇഷ്യൂവിന്റെ പേരിലല്ല ഇങ്ങോട്ടുള്ള സമീപനം നോക്കിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ ആർക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അടിയന്തരാവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിന്റെ പേരിൽ ആ കോൺഗ്രസിനെതിരെ വളരെ ശക്തമായി പ്രക്ഷോഭം നടത്തി ബി ജെ പി അടക്കമുള്ള സംഘടനകൾ, അന്നത്തെ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന സംഘടനകളോട് വരെ സഹകരിച്ചുകൊണ്ട് കോൺഗ്രസിനോട് പകരം വീഴ്ത്തിയവരാണ്. അപ്പൊ അന്നത്തെ അടിയന്തരാവസ്ഥയിൽ സിവിൽ റൈറ്റ്സ് ഇല്ലാതാക്കിയതിന്റെ പേരിൽ മാത്രമാണ് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തിനാണ് കോൺഗ്രസിനെ പ്രതികരിക്കുന്നത്? രണ്ട്, ഇവർക്കെങ്ങാനും ഈ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ അധികാരമുണ്ടെങ്കിൽ ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമി നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് കിനാലൂരും അതുപോലെ തന്നെ കക്കോടിയും ഒരുപാട് ക്യാമ്പസുകൾ വെച്ച് എസ്ഐക്കാരും സോളിഡാരിറ്റിക്കാരും നിരന്തരമായി അടിക്കും മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാകുന്നത്. ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എളമരം കരീമിന്റെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ എളമരം കരീം വളരെ രൂക്ഷമായ, ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്ത ആരോപണമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വമ്പിച്ചതിൽ ഇവർക്ക് പണം ഒഴുകുന്നു, അവർക്ക് തീവ്രവാദ ബന്ധങ്ങളുണ്ട്, അവർ രാഷ്ട്രാന്തരീയ ഭീകര സംഘടനയുടെ ഭാഗമാണ്. ഇതുപോലത്തെ ഒരു ആരോപണം എന്നെങ്കിലും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയോ ഇവിടുത്തെ കോൺഗ്രസോ മറ്റുള്ളവരോ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഏതാനും ചില മുസ്ലിം ലീഗ് സംഘടനകൾക്ക് പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കുന്നത്? തീർത്തും നിലപാടില്ലാത്ത നേതൃത്വത്തിന്റെ പാപ്പരത്വം എന്നല്ലാത്ത ഒരു വാക്കും യഥാർത്ഥത്തിൽ ഈ നിലപാട് വെച്ച് വിശേഷിക്കാൻ